രണ്ട് ദിവസം മുമ്പല്ലേ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചത്? അതെ. പിന്നെങ്ങനെ 20 കിലോമീറ്റർ ഓടിപ്പോ വണ്ടി നിന്നത്? വണ്ടി വർക്ക്ഷോപ്പിൽ കയറേണ്ട സമയം കഴിഞ്ഞു. അത് തന്നെ. അത് ശരി. താനേ കോളേജ് വിട്ട് വരുമ്പം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ട്രിപ്പ് അടിക്കാറുണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക്? ഓ ഞാനാ? അങ്ങനെയില്ല. പിന്നെങ്ങനെയുണ്ട്? ഞാൻ വല്ലപ്പോഴും കാലിൽ അടിച്ചു വരുമ്പോ എന്റെ പാവങ്ങളും കൈ കാണിക്കാറുണ്ട്. ഒരു സഹായമല്ലെന്ന് കരുതി ഞാൻ അവരെ കയറ്റാറുണ്ട്. അത് തെറ്റ? അത് തെറ്റല്ല. പക്ഷെ കാശ് വാങ്ങിക്കുന്നതോ? ഇല്ല, അങ്ങനെയില്ല. പിന്നെങ്ങനെയുണ്ട്? സന്തോഷത്തോടെ ആരെങ്കിലും എന്തെങ്കിലും തന്നാ ഞാൻ മേടിക്കാറുണ്ട്. അരവിന്ദ എന്തേ? ഇതെന്താണാവത്? ഈ കാറ് തന്റേതാണെന്നും ഞാൻ സർട്ടിഫിക്കറ്റ് തിരുത്തി പ്രൊഫസർ ആയതാണെന്നും താൻ കോളേജിലെ പിള്ളേരോട് പറഞ്ഞു. കോളേജിലെ പിള്ളേർ? ആ ഞാൻ പറഞ്ഞു. പറഞ്ഞു. അത് ശരിയാണോ? അല്ല. പിന്നെന്തിനാ അങ്ങനെ പറഞ്ഞത്? സാറിനറിയാലോ ഞാൻ ഒരു നേരം പോക്കാരനാണെന്ന്. പിള്ളേരെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു നേരം പോക്ക് പറഞ്ഞു. അത് ശരി. മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണെന്ന് താൻ്റെ ഭാര്യയോട് പറഞ്ഞു. പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? സാറേ, ഈ ആണുങ്ങളായിട്ട് ഡീൽ ചെയ്യാം, പക്ഷെ ഈ പെണ്ണുങ്ങളായിട്ട് കൊച്ചു വർത്താനം പറയാനോ ചിരിച്ചു കളിക്കാനോ എന്നെ കിട്ടില്ല. ഗുരുവായൂരപ്പം കടാക്ഷിച്ച് ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടായിട്ടില്ല. പിന്നെ താൻ ആ മാളൂരോട് പറഞ്ഞതോ? എന്തോ ആരും കണ്ടു വിളിക്കണ്ടല്ലോ. ആരും വിളിച്ചില്ല. ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്, ഇവിടെ. താൻ എന്താ മാളൂരോട് പറഞ്ഞേ? മാളുവാ ജോലിക്കാരി. ആ കുട്ടിയുടെ പേര് മാളുന്ന ആട്ടെ എന്ത് പറഞ്ഞു? താൻ അവളെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചോളന്ന. ആ കുട്ടി ഉണ്ട്, വിളിക്കാം. മാളു വിളിക്കണ്ട, വേണ്ട. ആ കുട്ടിക്ക് ഒരു കല്യാണക്കാരി ആലോചിക്കാന്ന് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ചോറ് തരുന്ന കൈക്ക് ചെറിയൊരു നന്ദി. എന്നാ അരവിന്ദനൊരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് പോക്കോ. അപ്പോ ഞാൻ എന്നാ വരണ്ടേ? തന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. എന്താ കാരണം? തന്നെ എനിക്ക് വിശ്വാസമില്ല. അത് തന്നെ. സാറേ ഞാനൊന്ന് ചോദിക്കട്ടെ, ടയറ്, പെട്രോള്, ട്രിപ്പ്, പ്രൊഫസർ, കല്യാണം, അതല്ലാണ്ട് ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് ഞാൻ സാറിന്റെ പെമ്പറന്നോത്തി അടിച്ചുണ്ടോവേ, മോളെ പഴപ്പിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ അരവിന്ദനെ പിരിച്ചു വിട്ടാൽ ഓൾ ഇന്ത്യ ഹൗസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഉണ്ട്, അരവിന്ദൻ നിയമത്തിന്റെ വഴി നോക്കാം. അരവിന്ദനെ ശരിക്കറിയില്ല. തനിക്ക് എന്നും ശരിക്കാൽ ചൂടാ. താൻ എന്താ വിചാരിച്ചേ? ഞാൻ ഒരു കഞ്ഞി പട്ടരാണോ? അടിച്ചാ മോതിര ഷേപ്പ് മാറ്റിക്കളയും. എടുക്കണോ വാക്കോല്? വെക്കണോ കയ്യില്? ആവോ, നമുക്ക് കുരുക്ഷേത്രത്തിൽ വെച്ച് കാണാം. ആ തോമസേ, പോട്ടെ, ഒക്കെ പോട്ടെ. എന്റെ പേര് തോമസ് ആണെന്ന് സാറിന് മനസ്സിലായി. താനിവിടെ വന്ന ദിവസം തന്നെ തന്റെ പേരും നാളൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ എങ്ങനെയെങ്കിലും പെരച്ചു പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇനിയും താൻ ഇവിടെ നിന്നാൽ ഈ കാറും ഈ വീടും താൻ എന്നെ കൊണ്ട് വിപ്പിക്കും. അതുകൊണ്ടാ സാറേ, ചെറിയൊരു അപേക്ഷയുണ്ട്. ഞാൻ പുറത്ത് എവിടെങ്കിലും പോയി ചുറ്റിപ്പറ്റി ജീവിച്ചോളാം, പക്ഷേ ഈ കാര്യം പുറത്തു പറയരുത്. ആ ആട്ടെ, താ സന്തോഷമായിട്ട് പോയിട്ട് വാ. ഞാൻ പോട്ടെ. തോമസേ, അയ്യോ. റാങ്ക് കിട്ടുമ്പോ പകുതി മാർക്ക് എനിക്കാ, ഞാനേ പഠിക്കാൻ കൂട്ടിരുന്നത്. പിന്നെ നീ കൂട്ടിരുന്നത് കൊണ്ട് ചിലപ്പോ റാങ്ക് നഷ്ടപ്പെട്ടെന്നിരിക്കും. അല്ലേലേ, ഈ റാങ്ക് വാങ്ങുന്നവരൊക്കെ അങ്ങനെ പറയൂ. അതൊരു സ്റ്റൈല്. പക്ഷേ ഉണ്ണിയിട്ട് തോറ്റു പോണേന്നാ എന്റെ പ്രാർത്ഥന. അതെന്താ? എങ്കിലേ എന്റെ പുറകെ കിടന്ന് കറങ്ങൂ. റാങ്ക് ഒക്കെ വാങ്ങുമ്പോ പിന്നെ വലിയ പത്രാസടിച്ച് നല്ല പെമ്പിള്ളേരെ നോക്കി പോവൂലേ, നമ്മളൊക്കെ മറക്കൂലേ. മഹാക്കള്ളന്മാരാ ഈ ആണുങ്ങളൊക്കെ. ഒരിക്കൽ പൂക്കൾ വിടർത്തി നിന്നിരുന്നവയാണ് ഈ മരങ്ങൾ. ഗ്രീഷ്മം പോയി ശിശിരം വന്നപ്പോൾ ഇലകൾ കുഴിഞ്ഞിരിക്കുന്നു. വസന്തം പോലെ എനിക്കിഷ്ടമാണ് ശിശിരവും തളിരുണ്ണാൻ വരുന്ന കൊച്ചു കിളികളും അവയുടെ പാട്ടും, നമ്മുടെ കൊച്ചു കൊച്ചു ഇണക്കവും പിണക്കവും പോലെ. ഋതുക്കൾ മാറി വന്നാലും ഇനി എത്ര വർഷങ്ങൾ കടന്നു പോയാലും നാം ഈ ശിശിരം എന്നെങ്കിലും മറക്കുമോ? എന്നും നമുക്കിങ്ങനെ കാമുകി കാമുകന്മാരായിരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ കുളിർത്തെന്നലും
പക്ഷികളും മർമരമുണർത്തുന്ന മരങ്ങളും എന്നും നമുക്ക് കൂട്ടിനുണ്ടെങ്കിൽ നിന്റെ ഈ വാചകോടി ഒന്ന് നിർത്താമോ? നിനക്ക് നാവ് തന്ന ദൈവം ശരിക്കും ക്രൂരനാണ്. ഉണ്ണേട്ടൻ എന്നെ അത്രയ്ക്ക് വെറുത്തോ? എത്ര നാളാ നമ്മളിങ്ങനെ വാചോടിച്ച് നടക്കുന്നത്? രണ്ടു ദിവസം കഴിഞ്ഞ ഉണ്ണേട്ടൻ എക്സാം തീരും, പിന്നെ വെക്കേഷനായി. ഈ ഒരു വെക്കേഷന് വേണ്ടി എത്ര നാളായി ഞാൻ കൊതിക്കുന്നു. അപ്പോ എന്നെ വിട്ട് പിരിയാൻ തിടുക്കമായി അല്ലേ? അതുകൊണ്ടല്ല, സുഖമില്ലാതെ കിടക്കുന്ന എന്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ എനിക്ക് കൊതിയാവുന്നു. എന്നെ കൂടെ കൊണ്ടുപോകുമോ അമ്മയുടെ അരയിലേക്ക്? അമ്മയെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകും. നാദസ്വരമേളവും കുരവയും ഇട്ട് ആർപ്പ് വിളിക്കുന്നവരുന്ന ഈ കൊച്ചു കഴുത്തിൽ മാലയിട്ട് എന്റെ അമ്മയുടെ അരികിലേക്ക് കൊണ്ടുപോകും. ആ നാളെ താൻ എനിക്ക് തിടുക്കമായി. ഓ, ഉണ്ണി പുറപ്പെടുകയായി അല്ലേ? അല്ല, ഇപ്പൊ പോകണ്ടെന്ന് പറയാൻ ഞങ്ങളാരാ അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയരുത് സാർ. ഉണ്ണിയുടെ ഈ പ്രകൃതം ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായി. അതുകൊണ്ടായിരിക്കും ഉണ്ണി പോകുമ്പോ മനസ്സിന് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. സാരല്ല, ഇതൊക്കെ ജീവിതത്തിൽ നടക്കേണ്ടതല്ലേ? കുറേ തെറ്റുകൾ എന്നിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. നാട്ടിൽ പോയി കൂലിവേല ചെയ്ത് ജീവിക്കാനായിരുന്നു എൻ്റെ വിധി. എന്നെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചത് സാറിൻ്റെ സ്നേഹം ഒന്ന് മാത്രമാണ്. എൻ്റെ ജീവിതം മുഴുവൻ തന്നാലും ആ കടപ്പാട് തീരില്ല. നിനക്ക് നല്ലതേ വരൂ, ഈശ്വരൻ തന്നെ അനുഗ്രഹിക്കും. മോളെ, കാർ എടുത്തോളൂ. വേണ്ട ഡാഡി, ഉണ്ണിയേട്ടൻ ബസ്സിലാ പോകുന്നത്. റോഡ് വരെ ഞങ്ങൾ നടന്നു പോയിക്കോളാം. പിന്നെ എന്തായി പറയുന്നത്? വീട്ടിൽ നൂറ് കൂട്ടം ജോലിയില്ലേ? പിന്നെ പിന്നെ, എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് എപ്പോഴും എന്റെ ഉണ്ണേട്ടനെ കണ്ടുകൊണ്ടിരിക്കണം. അതിനല്ല ഞാൻ എന്റെ ഫോട്ടോ തന്നിരിക്കുന്നത്. വീണെ, യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ നാം എപ്പോഴും തയ്യാറാവണം. തുള്ളിച്ചാടി നടക്കാൻ നമ്മളിപ്പോഴും കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ. എനിക്ക് ഫിലോസഫിയൊന്നും കേൾക്കണ്ട. വീട്ടിൽ ചെന്നാലുടനെ എന്റെ കാര്യം അമ്മയോട് പറയണം. മരുമകള് മഹാ അധിക പ്രസംഗിയാണെന്നൊന്നും പറഞ്ഞേക്കരുത്. ദിവസവും ഓരോ ലെറ്റർ എനിക്ക് അയക്കണം. മറക്കോ? ഇല്ല, വരട്ടെ.